ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു വ്യത്യസ്തമായൊരു ഡിഷാട്ടോ. ഇതൊരു ഡിഷെന്നൊന്നും പറയാനില്ല, ഇത് ഇന്ത്യയിലൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവ് ഭാജി മസാല എന്നൊക്കെ പറയും. ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ആദ്യം ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിനുള്ള നെയ്യ്, എവറസ്റ്റിൻ്റെ പാവ് ഭാജി മസാലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ്, വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ, പിന്നെ പട്ട, ഗ്രാമ്പൂ, അതേപോലെ ഏലക്കയൊക്കെ ചേർത്തൊരു പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി 2 അല്ലി അരിഞ്ഞു വെച്ചത്, ടൊമാറ്റോ അരിഞ്ഞു വെച്ചത്, സവാള അരിഞ്ഞു വെച്ചത്, നാരങ്ങ, പിന്നെ പാവ് ബ്രെഡ്. ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. നമ്മളിത് എങ്ങനെയാണ് റെഡിയാക്കുകയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് പാൻ ചൂടായതിന് ശേഷം നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നല്ലപോലെ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലപോലെ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ഇഞ്ചിയും ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നാരങ്ങാ നീര് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ചെടുത്ത് വെച്ച ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ വേണമെങ്കിൽ കോളിഫ്ലവർ അതേപോലെ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യാം. നമുക്കിഷ്ടപ്പെടുന്ന വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ പൊട്ടാറ്റോ അതേപോലെ ഗ്രീൻ പീസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഗ്രീൻ പീസ് ഇപ്പം നല്ലപോലെ ഒന്ന് ആ ഒരു സവാള, തക്കാളി അതിൻ്റെ കൂടെ നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സ്മാഷ് ചെയ്ത് എടുത്ത് വെച്ച പൊട്ടാറ്റോ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊട്ടാറ്റോവും നല്ലപോലെ ഇതിലോട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചൊരു വെള്ളം ആഡ് ചെയ്യാം, കുറച്ച്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിരുന്നു, കാരണം ഈ പൊടികൾ നമ്മൾ മുളക് പൊടിയും അതേപോലെ ബാക്കിയുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കുറച്ച് വെള്ളം ഗ്രീൻ പീസിന്നും അതിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ പൊടികളും ആഡ് ചെയ്യാം. ഉപ്പ് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതൊക്കെ കുറച്ച് കുറച്ച് ആവശ്യത്തിന് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. ശരിക്കും നമ്മൾ ആഡ് ചെയ്ത പൊടികൾക്ക് പുറമെ നമുക്കിനി പാവ് ഭാജി മസാല 2 സ്പൂൺ ഇടാം. വേണ്ടത്രയും ഇടാട്ടോ, നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് നല്ലപോലെ ഇടാം.
എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല സ്പൈസി ആയിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ഇനി ആവശ്യത്തിന് ഇനിയും സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലോട്ട് കുറച്ച് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം. അപ്പൊ നല്ലൊരു ഫ്ലേവർ വരും. നെയ്യ് ആ ഉരുകുന്ന കാണുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പാവ് ഭാജി മസാല ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് ബ്രെഡ് കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാണ്ട്. ഇനി നമുക്ക് പാവ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു പാന് വെച്ചിരുന്നു അടുപ്പത്ത്. അത് ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പണി തുടങ്ങാം. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ പാവ് ഭാജി മസാല ആ നെയ്യിൽ വെച്ച് നല്ലപോലെ എല്ലാവരും ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ച പാവ് ബ്രെഡ് വെച്ച് കൊടുക്കാം. നമുക്ക് നല്ലപോലെ അതൊന്ന് മുരിയട്ടെ. നമ്മൾ ആ പാവ് ബ്രെഡ് തിരിച്ചിട്ടിട്ടുണ്ട്. നല്ലപോലെ കുറച്ച് മുരിഞ്ഞ് വരാൻ തുടങ്ങി, ചൂടായി തുടങ്ങിയത്. ഈ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ബാക്കിയുള്ള എല്ലാ പാവ് ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മുടെ പാവ് ഭാജി അവസാനം റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ആ ഒരു പീസൊക്കെ ആയി ഇങ്ങനെ എടുത്ത് ഇതിപ്പോ ചോറ് പോലെയായി ഞാൻ എടുത്തപ്പോ. എന്നിട്ടൊരു വായ കഴിച്ചു നോക്കാം. ഇതിനകത്ത് തന്നെ മസാല ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടെ അധികം മസാല എടുത്ത് ഒരു പീസ് കഴിക്കാം. ഈ ഫോർക്ക് വെച്ചാൽ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ നോർമലായിട്ട് കൈ കൊണ്ട് തന്നെ മുറിച്ചൊരു വായ എടുത്തു കേട്ടോ. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസി ആയിട്ടുണ്ട് സംഭവം. നല്ല ആ ഒരു നെയ്യിൻ്റെ മണവും അതേപോലെ തന്നെ നമുക്ക് ആ പൊട്ടാറ്റോയും ഗ്രീൻ പീസും ഒന്ന് ശരിക്കും അങ്ങനെ കഴിക്കാൻ നല്ലപോലെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനോട്ട് നല്ലപോലെ യോജിച്ച് നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. ഇവിടുത്തെ ഒക്കെ ആ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ബാംഗ്ലൂരിലൊക്കെ നല്ലപോലെ ഇതൊക്കെ നല്ല കിട്ടാറുണ്ട്. എല്ലാവരും ഈ വീഡിയോയിലെ ആ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എല്ലാവരും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് കഴിക്കട്ടെ. അസ്സലാമു അലൈക്കും.